പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2024 വർഷം, ഈ വർഷം മുതൽ തുടങ്ങിയ അൽ മാഹിർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയെക്കുറിച്ച്, അതിലെങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് റെഡിയാവണം, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, LP UP വിഭാഗത്തിൽ ഏതൊക്കെ ക്ലാസ്, UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഏതൊക്കെ ക്ലാസ്സുകളിലുള്ളവരാണ് പരീക്ഷയ്ക്ക് പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതു ഇത് അറബിക് സ്കോളർഷിപ്പ്, നമ്മൾ സംസ്കൃതം മറ്റു ഭാഷകൾക്കൊക്കെ സ്കോളർഷിപ്പ് പരീക്ഷ ഉള്ളതുപോലെ LSS USS പോലെ, അല്ലെങ്കിൽ സംസ്കൃതം സ്കോളർഷിപ്പ് പോലെയുള്ള ഒരു പരീക്ഷയാണ്. അപ്പം ഇതിൽ നമുക്ക് സ്കൂൾ തല പരീക്ഷ 3 ഒക്ടോബർ നടക്കുക. അത് സംസ്ഥാനത്തുടനീളമുള്ള അറബിക് അക്കാഡമിക് കൗൺസില്, അറബിക് ടീച്ചേഴ്സ് കൗൺസിൽ, ATC, അത് അതിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും സ്കൂൾ തല പരീക്ഷകൾ നടക്കുക. അതിൻ്റെ മേൽനോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സ്കൂൾ തല പരീക്ഷ നിങ്ങൾ അങ്ങനെ നടത്തേണ്ടി വരും. അതിനുശേഷം എന്താണ്, ഒക്ടോബർ 26 ശനിയാഴ്ചയാണ് ഇതിൻ്റെ സംസ്ഥാനതല പരീക്ഷ നടക്കുക. അതായത് അത് സബ് ജില്ലാ ലെവലിലായിരിക്കും നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് സ്കൂൾ തല പരീക്ഷയിൽ 70% മാർക്ക് ലഭിച്ചവർക്കാണ് എന്താണ് സംസ്ഥാനതല ഫൈനൽ പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, സംസ്ഥാനതല ഫൈനൽ പരീക്ഷയിൽ പങ്കെടുക്കുക. 70% എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 മാർക്കിനാണ് ചോദ്യമെങ്കിൽ 70 മാർക്ക് കിട്ടിയാലാണ് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ അൽമാഹിർ പരീക്ഷ ശരിക്ക് 20 മാർക്കിനാണ്. അപ്പൊ അത് 14 സ്കൂൾ തല പരീക്ഷയിൽ 14 മാർക്ക് കിട്ടിയാലാണ് നമുക്ക് ഈ സംസ്ഥാനതല പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇനി ആദ്യത്തെ ക്ലാസ്സുകൾക്കാണ് മത്സരം എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതായത് LP 4ാം ക്ലാസ്സും UP 7ാം ക്ലാസ്സും ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സും അതിലെ വിദ്യാർത്ഥികളാണ് എന്താണ് അൽ മാഹിർ പരീക്ഷ എഴുതാൻ യോഗ്യർ, കേട്ടോ. അപ്പൊ 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനില്ല, 3നില്ല, 5നും 6നും ഇല്ല, 8നും 9നും ഇല്ല, മറിച്ച് 4, 7, 10 ക്ലാസ്സുകൾക്ക് മാത്രമാണ് പരീക്ഷ നടക്കുക. ആകെ ചോദ്യങ്ങൾ 20 ഉണ്ടാവും. എത്ര മാർക്കാണെന്നുള്ളത് നമുക്കറിയില്ല, എന്തായാലും 20 മാർക്ക് നമുക്ക് കണക്കാക്കാം. 20 ചോദ്യങ്ങളാകെ ഉണ്ടാവുക. അപ്പൊ 1 മാർക്ക് വെച്ചാണെങ്കിൽ 20 മാർക്ക്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതില് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? ആദ്യത്തെ 4ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പുസ്തകം ഉണ്ടല്ലോ, അറബിക് പാഠപുസ്തകം. ഇപ്പൊ ഇതായാലും 4ാം ക്ലാസ്സിലെ പുസ്തകമാണ് ഈ കാണുന്നത് അല്ലേ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം. 4ാം ക്ലാസ്സിലെ LP വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് 4ാം ക്ലാസ്സിലെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിന്ന് ഉണ്ടോ അറബ്, ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൽ ആദ്യത്തെ 2 യൂണിറ്റ് കേട്ടോ, 1ഉം 2ഉം 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 1, 2 യൂണിറ്റുകളിൽ നിന്ന് 8 ചോദ്യങ്ങൾ ഉണ്ടാവും. എന്താണ്, 8 ചോദ്യങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ഈ 4ാം ക്ലാസ്സിലെ കുട്ടികൾ കഴിഞ്ഞ വർഷം പഠിച്ച 3ലാണല്ലോ, അതിലെ എന്താണ് ആ പാഠപുസ്തകത്തിൽ നിന്ന് 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം, അതായത് ഈ പാഠപുസ്തകത്തിൽ നിന്ന് ഇതല്ല 3ാം ക്ലാസ്സിലെ ഇതാ 3ാം ക്ലാസ്സിലെ ഈ പാഠപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്ര, ഒരു 4 ചോദ്യം ഉണ്ടാവും. 4 ചോദ്യം 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് ഉണ്ടാകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറബിക്കുമായി ബന്ധപ്പെട്ട അറബിക്ക് ചരിത്രം, സാഹിത്യം, മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് 4 ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അറബിക്കയുടെ ചരിത്രം, അതുപോലെ ജനറൽ നോളജ്, പൊതുവിജ്ഞാനത്തിൽ നിന്ന് 4 ചോദ്യം ഉണ്ടാവും. അങ്ങനെ 8, 4, 12, 8, 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, എന്നാൽ 7ാം ക്ലാസ്സിനാണെങ്കിലും അവരുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ 2 യൂണിറ്റ് കേന്ദ്രീകരിച്ച് 8 ചോദ്യം. 10ാം ക്ലാസ്സിനാണെങ്കിലും ആദ്യത്തെ 2 യൂണിറ്റ് കേന്ദ്രീകരിച്ച് 8 ചോദ്യം 10ാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ നിന്ന്, മനസ്സിലായോ. ഇനി അതോടൊപ്പം തന്നെ 7ാം ക്ലാസ് ആകുമ്പോൾ അവർ കഴിഞ്ഞ വർഷം പഠിച്ച 6ാം ക്ലാസ്സിലെ പുസ്തകം, അതിൽ നിന്ന് 4 ചോദ്യം ഉണ്ടാവും.
അറബിക്ക് ചരിത്രം നാല്. അപ്പൊ ഓരോരുത്തരുടെയും എന്താണ് നിലവാരത്തിനനുസരിച്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഈ ചാനലില് നിങ്ങള് നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് പൊതുവിവരങ്ങൾ, ഈ അറബിക്ക് ചരിത്രം, പൊതുവിജ്ഞാനം ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മള് ഏതാണ്, നമ്മളെ അലിഫ് ടാലന്റ് എക്സാമിനൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കില്ല, അത് പ്രകാരമുള്ള ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ അറബിക്ക് ചരിത്രവും പൊതുവിജ്ഞാനവും നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകള് ആ ചോദ്യങ്ങൾ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ പൊതുവിജ്ഞാനം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പത്താം ക്ലാസ്സുകാരാകുമ്പോൾ അവർ ഒമ്പതാം ക്ലാസ്സിലെ പുസ്തകം, ഒൻപതാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നും എന്താണ് പുതിയ പുസ്തകമായിരിക്കില്ല, കാരണം പുതിയ പുസ്തകം ഇപ്പോഴത്തെ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും പഴയ പുസ്തകമാണ് കേട്ടോ. മൂന്നാം ക്ലാസ്സിലെ ഈ വർഷം മുതൽ പുതിയ പുസ്തകമാണ് ആ പുസ്തകത്തിൽ നിന്നല്ല. അതുപോലെ ഒമ്പതാം ക്ലാസ്സിന്റെയും എന്താണ് ഈ പുസ്തകത്തിൽ നിന്നല്ല. അതായത് 2024 പരീക്ഷ നടക്കുന്നത് ഇതുപോലെ ആയിരിക്കും, പക്ഷെ ഇനിയുള്ള വർഷങ്ങളിൽ, അതായത് 2025 വേറെ വർഷങ്ങളിൽ ചിലപ്പോൾ നടക്കുന്നതായിരിക്കും, ഈ ക്ലാസ് 9 പുതിയ പുസ്തകത്തിനായിരിക്കും. മനസ്സിലായോ? ഞാൻ ഈ 2024 കാര്യം മാത്രമാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. വീഡിയോ കാണുന്നവർ ഇനി കുറെ കാലം അടുത്ത വർഷം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് പുതിയ പഴയ പുസ്തകമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ 2024 ഇറങ്ങിയ ഒമ്പതാം ക്ലാസ്സിന്റെ പുതിയ പുസ്തകം, അതുപോലെ മൂന്നാം ക്ലാസ്സിന്റെ പുതിയ പുസ്തകത്തിനായിരിക്കും ചോദ്യം. ഈ വർഷം ഒമ്പതാം ക്ലാസ്സിന്റെ പഴയ പുസ്തകവും മൂന്നാം ക്ലാസ്സിന്റെ പഴയ പുസ്തകവും ആറാം ക്ലാസ്സിന്റെ പഴയ പുസ്തകവും, അതിൽ നിന്നാണ് നാല് ചോദ്യങ്ങൾ ഉണ്ടാവുക. മനസ്സിലായോ? യു പി കാർക്ക് ആറിന്ന്, പത്താം ക്ലാസ്സുകാർക്ക് ഒമ്പതാം ക്ലാസ്സിലെ ബുക്കിൽ നിന്ന്. ഓക്കെ കേട്ടോ. അപ്പൊ നാല്, അപ്പൊ മൂന്നിലെയും നാലിലെയും പുസ്തകങ്ങളാണ് എൽ പി ലെവലിൽ പഠിക്കേണ്ടത്. ആറിലെയും ഏഴിലെയും പുസ്തകങ്ങളാണ് യു പി ലെവലിൽ പഠിക്കേണ്ടത്. ഹൈസ്കൂൾ വിഭാഗം, അതായത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നത് 9 ലെയും 10 ലെയും പുസ്തകമാണ് കേട്ടോ. പത്താം ക്ലാസ്സിലെ ആദ്യത്തെ 2 യൂണിറ്റ്, ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിന്റെ 2 യൂണിറ്റ്, നാലാം ക്ലാസ്സിലെ പുസ്തകത്തിന്റെ 2 യൂണിറ്റ് പുതിയത്. പഴയതിലെ എന്താണ് 4 ചോദ്യങ്ങൾ, അത് എവിടെന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ തയ്യാറാവേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പൊതുവിജ്ഞാനവും അറബി ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഒരുപാട്. അതോടൊപ്പം തന്നെ എൽ പിയുടെയും യു പിയുടെയും ഹൈസ്കൂളിലെയും പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇൻഷാല്ലാ ഈ ചാനലിൽ തന്നെ ഓരോ ദിവസങ്ങളിലായിട്ട് വരും. നമുക്ക് അത് നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് അത് കിട്ടും. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക, നന്നായി പഠിക്കുക, എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ.